ഹലോ ഗൈസ്, ദിസ് ഈസ് യുവർ വിപിൻ. അങ്ങനെ തമിഴിൽ നിന്ന് അടുത്ത ഒരു ബിഗ് തിങ് വരികയാണ്. അതായത് PS1, അതായത് പൊന്നിയിൻ സെൽവൻ പാർട്ട് വണ്ണിന്റെ സെക്കൻഡ് പാർട്ട്, പൊന്നിയിൻ സെൽവൻ പാർട്ട് ടു, അതിന്റെ ട്രെയിലർ ഇപ്പോൾ വന്നിട്ടുണ്ട് ഗൈസ്. അതാണ് ഇപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ PS1 വന്നിട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി, ഒരുപാട് പെരുമ പറയുന്നുണ്ട്, ഒരുപാട് അത് വരുന്നുണ്ട്. ഒരു പിന്നെ എന്താ പറയുക, മിക്സഡ് റിവ്യൂസും വരുന്നുണ്ട് അതിനെ പിന്നിട്ട്. അതായത് ചിലവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലവർക്ക് വന്നിട്ട് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഓക്കെ ആയിട്ട് തോന്നിയ കൂട്ടത്തിലാണ് ഞാൻ. സോ എനിക്ക് വന്നിട്ട് പേഴ്സണലി എനിക്ക് ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക, ആകാംക്ഷ അങ്ങോട്ട് കുറച്ച് കുറഞ്ഞു സത്യം പറഞ്ഞ. അതായത് ഫസ്റ്റ് അതായത് മറ്റുള്ളവരൊക്കെ പടം മീൻസ് ബുക്ക് വായിച്ചിട്ട് അതിനെ നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി നമുക്ക് ഇതൊന്നും അറിയില്ല, മലയാളിയാണ്, സോ അറിയില്ല അതിൻ്റെ ഇതൊക്കെ. സോ നമ്മളത് കാണുമ്പോൾ ഒരു പടമായിട്ടാണ് കാണുക. സോ പടമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു PS1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഞാൻ ചാനലിൽ പോയി നോക്കിയാൽ അറിയാം. ഓക്കെ, അതായത് ഒരു ലാഗ് ഫീൽ ചെയ്യുന്ന ഒരു പടമായിരുന്നു PS1. മറ്റുള്ള കഥയും കാര്യങ്ങളും എല്ലാം അഭിനയവും എല്ലാം സൂപ്പറായിരുന്നു, ചില സീൻസൊക്കെ അൾട്ടിമേറ്റ് ആയിരുന്നു. പക്ഷെ കുറച്ച് ലാഗ് തോന്നിപ്പിച്ച പടമാണ്. മ്യൂസിക് ഒക്കെ ചില സ്ഥലത്തില്ലാത്ത പോലെ നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ കണ്ടാൽ മനസ്സിലാവും PS1. സോ PS2 അത് എങ്ങനെ അതിനെ എന്താ പറയുക, PS1നെക്കാട്ടിലും മുകളിൽ നിൽക്കുമോ, എന്തൊക്കെയാണ് അതിൽ, അത് PS1 അവർ അതുപോലത്തെ PS1 പോലെ തന്നെയാണ് PS2 എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം എന്ന് പറഞ്ഞു വെച്ചാൽ അതും അതേപോലെ തതതായി എന്ന് പറഞ്ഞിട്ട് പോലെ പോകും. ബട്ട് സ്റ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നു അവർ വന്ന് കുറച്ചും കൂടെ വന്നിട്ട് നമ്മളെ എൻഗേജിപ്പിക്കുന്ന പോലെ മീൻസ് എടുത്തതൊക്കെ അൾട്ടിമേറ്റ് ആണ്. മണ്ണരത്നത്തിനെ പറ്റി യാതൊരു ഇതുമില്ല, പക്ഷെ ആ എഡിറ്റിങ് അത് എങ്ങനെ ഉണ്ടാകുന്നുള്ളത് കണ്ടതാണ് ഗൈസ്. എനിവേ ഇപ്പൊ നമുക്ക് നേരെ ട്രെയിലർ കാണാം, ട്രെയിലർ തന്നെ നമുക്ക് കുറച്ച് മനസ്സിലാവും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. கோடியக்கரையிலிருந்து செய்தி வந்திருக்கிறது, அருள்மொழியை கடல் விழுங்கி விட்டதாம். அடுத்த பட்டத்துக்குரியவர் இளவரசே, கொள்ளிடம் நதிக்கு தெற்கே உள்ள பகுதியை மதுராந்தக தேவருக்கும் வடக்கே உள்ள பகுதியை உங்களுக்கும் பிரித்துக் கொடுத்தால் அது நியாயமாக இருக்கும். நம் முதல் எதிரி ஆதித்த கரிகாலன். அருண்மொழியின் மரண செய்தியை கேட்டு மதம் பிடித்த யானை போய் கிளம்பி வந்து கொண்டிருப்பான். கொடுத்த காரியத்தை முடித்து விட்டாய் தோழா. வாணர் பரம்பரை சுத்த வீர பரம்பரை. இளவரசே, ஒரு நல்ல செய்தியோட வந்திருக்கேன் இளவரசே. அருண்மொழி இலங்கையில் ஒரு ஊமை அரசியை பார்த்தானாம். அந்த ஊமை அரசி யார்? நந்தினி. கரிகாலன் கடம்பூரில் என் கைகளால் கொல்லப்படுவார். கரிகாலன் கடம்பூருக்கு வருவான் என்பது என்ன நிச்சயம்? வரச் சொல்லியது நான். இதுவரை திரைமறைவில் இருந்து செய்ததை முடிசூட்டிக் கொண்டு செய்ய போகிறேன். அரசரை எதிர்த்தார். சோழ நாட்டை உடைக்கவா கட்டளை? சோழ நாட்டை பிரித்துக் கொடுக்க வேண்டும், சோழ நாட்டை பிரிக்க வேண்டும். பெற்ற தாயின் ஒரு மார்பை வெட்டி எடுத்துக் கொள்ளுங்கள். சோழ குலத்தையே வேரோடு அழிப்போம். Thank you.
എന്താ പറയാ, ട്രെയിനൊരു ചാൻസ് ഇല്ല. മീൻസ് നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള എല്ലാ ഘടകവും ഉണ്ട് ട്രെയിലറിൽ. നമ്മളെ തിയേറ്ററിൽ പോയി കാണാൻ വന്നിട്ട് ടോണ്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പറയാ, വിക്രമിന്റെ അഭിനയമാണെങ്കിലും ശരി, മറ്റെന്താ പറയാ, ഇത് ആ ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണിക്കുന്നു. ഈ പണ്ടത്തെ ജാക്കി ചാന്റെ പടത്തില് ഈ കെട്ടിടത്തിൽ കെട്ടക്കടക്ക താഴെ വീഴുന്നത് അതുപോലത്തെ സീന്, ഇങ്ങനെ ഇന്ന് താഴെ വീഴുന്നത് പോലെ കാർത്തിന്റെ ഫൈറ്റില്, അതുപോലെ തന്നെ വാൾഫൈറ്റ്, പിന്നെ ഇത് എന്താ പറയാ, അയ്യോ വാൾഫൈറ്റ്, പിന്നെ ഇത് അവരുടെ അഭിനയം, ആ ലാസ്റ്റ് സീൻ, അയ്യോ ആ ഐശ്വര്യ വിക്രം ഇങ്ങനെ കാണുന്ന ആ ഒരു കണ്ണില്, ആ എന്താ, അതാണ് ഞാൻ പറയുന്നത്, ഗൈസ് അഭിനയത്തിന് യാതൊരു കുറവുമില്ല ഗൈസ്. അൾട്ടിമേറ്റ് ആ എടുത്തിരിക്കുന്ന ആക്ഷൻ സീക്വൻസ് എല്ലാം, അതുപോലെ തന്നെ ആ ക്യാമറ ആംഗിൾ, ഓടുന്ന സീൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ എന്ത് രസമാണ് കാണാനായിട്ട്, അൾട്ടിമേറ്റ്. ഇത് പക്ഷെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു മ്യൂസിക്കും കൂടെ ചേർത്തിട്ട് പക്കയായിട്ട് വന്നിട്ട് ആ ഒരു ഷോർട്ടായിട്ട് ടക്ക ടക്ക ആ ഒരു ഇതായിട്ട് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഒരു ബൂസ്റ്റ് കിട്ടും. സോ അത് ഈ PS2 പൊന്നിയിൻ സെൽവൻ സെക്കൻഡ് പാർട്ടിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ശരിക്കും ഒരു എഡിറ്റിംഗ് നമുക്ക് പ്രതീക്ഷിച്ച് നല്ലൊരു അൾട്ടിമേറ്റ് ലെവൽ പടമായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ കണ്ടറേ, പക്ഷെ ട്രെയിലറിൽ യാതൊരു സംശയമില്ല എന്ത് ആ ഇത് എന്താ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടം തന്നെയാണ് സീരിയസ്ലി. എല്ലാം ഓരോരുത്തരെ കാണാനും ശരി, എഡിറ്റിംഗ് സെറ്റ് എല്ലാം, ആ ഒരു ഒരു കുറവും പറയാനില്ല. അത് എന്താ പറയാ, മണിരത്നം സിഗ്നേച്ചർ അത് തന്നെയാണ്. സോ പടം കണ്ടിട്ട് അതിനുശേഷം ബാക്കിയുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ ഗൈസ്. എന്താ വെച്ചാൽ ട്രെയിലറിൽ നമ്മൾ ആകർഷിക്കുന്നത് എല്ലാം ഒക്കെ, ഡയലോഗ് എല്ലാം ഒക്കെ, പക്ഷെ ഫൈനൽ ഔട്ട്പുട്ടാണ് നമ്മുടെ റിസൾട്ട്. സോ പടം April 28 റിലീസാണ്. പടം കണ്ടിട്ട് അതിനുശേഷം അതിൻ്റെ റിവ്യൂ ഉറപ്പിൽ ഇടുന്നതായിരിക്കും കാണുക ഗൈസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കമൻസും അറിയാതെ മറക്കാതെ ഇവിടെ മെൻഷൻ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്യൂച്ചർ വീഡിയോസ് കാണാൻ വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തോളം വില കഴിക്കുക. അപ്പോൾ അടുത്തുള്ള കാണുന്നവരെ.